ചാമ്പ കഴിക്കട്ടെ. കൂട്ടുകൃഷിയില് സാധ്യത ഉണ്ടെന്ന് കാണിച്ചൊരു വലിയ മനുഷ്യന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ബിഗ് സലോട്ട് എങ്ങും കണ്ടിട്ടില്ല. വിദേശ പടങ്ങളാണ് ഇതെല്ലാം കൂടുതൽ. അതിന് ഒന്നും വേണ്ട, കഴിക്കാം. നിങ്ങൾക്ക് ഇത് നല്ലോണം പഴുക്കോട്ടെ. ബ്ലാക്ക് കളറും ഒരു ചവർപ്പും മധുരവും കൂടി ചേർന്നാണ്. ഓ, കാണിച്ചു ഫ്ലഷ് കണ്ടു. ഞാനിന്നുള്ളത് കൊച്ചി പള്ളൂരുത്തിയിലാണ്. ഒരു വെറൈറ്റി കർഷകനെ കാണാൻ വേണ്ടി വന്നാണ്. ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്തിക്കേ. നമസ്കാരം, ഞാൻ ഷിബു ഭരതൻ. വിദേശിയും സ്വദേശിയായിട്ടുള്ള ഒത്തിരി പഴങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും ഡ്രമ്മിലാണ്. അപ്പൊ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരുപാട് ഏരിയയിലല്ല, എത്ര സെന്റ് സ്ഥലത്താണ്? വെറും 2.5 സെന്റ്. 2.5 സെന്റ് സ്ഥലത്ത് നീ വീട്ടിലെ കാഴ്ച കാണാ. പോവാ ബാ. തായ്ലൻഡിന്റെ പിങ്ക് ചാമ്പ്യൻ ആണ് ഈ കാണുന്നത്. പിങ്ക് ചാമ്പ്യൻ ഉണ്ട്, അതുപോലെ തന്നെ വീടിന്റെ പിന്നാമ്പുറത്തും ഒക്കെ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട്. വേറെ കുഴപ്പമെന്ന് അറിയാവാ, രണ്ടുപേർക്ക് ഒരേപോലെ ഇങ്ങനെ കയറാൻ പോകാൻ പറ്റില്ല. സ്ഥലമില്ലാത്തതാണ് നമ്മുടെ വിഷയം. അപ്പൊ ഇത് എത്ര ആളാണ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 16 വർഷമായിട്ടുള്ള അതിന്റെ പഠനവും കാര്യങ്ങളും. 4 വർഷമായിട്ട് നമ്മള് ചെടി നട്ടുപിടിപ്പിക്കുന്ന ഒരു ജോലിയും കൂടി പുറത്തുണ്ട്. ഇവിടെയാണ് 100 മേലെ പ്ലാന്റുകൾ, ഫ്രൂട്ട് പ്ലാന്റുകൾ ഉള്ളത്. പ്രധാനമായിട്ട് കണ്ടത് ഇത് കണ്ടില്ലേ, എല്ലാം ഡ്രമ്മിലാണ് ഇരിക്കുന്നത് കേട്ടാ. എല്ലാം ഡ്രമ്മിൽ കുരുമുളക് ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക ഫ്രൂട്ടും ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഈ ഫ്രൂട്ടിനൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ പല ടൈമിലാണ് കായ്ക്കുന്നത്. ഇപ്പോൾ മാവ് കായ്ക്കുമ്പോഴോ ചാമ്പ കായ്ക്കത്തില്ല, അങ്ങനെയല്ല, പല പല ടൈമിന് പല പല ക്ലൈമറ്റ് അനുസരിച്ച് ആണ് കായ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും വിദേശത്തിനാണ്, അതുകൊണ്ടാണ് പല ടൈമിനും കാണിച്ചെടുക്കേണ്ടത്. ഡോർ നമുക്ക് തുറക്കാം. ഇതാണ് വീടിന്റെ അകം കണ്ടാ. ഇവിടെ ഫുള്ള് 1 ഇഞ്ച് പോലും പാഴാക്കാതെ അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിദേശ പഴമായ മിൽക്ക് ഫ്രൂട്ട് ആണ്, അതും ഡ്രമ്മിലാണ് കായ്ച്ചിരിക്കുന്നത്. വളരെ റെയർ ആണ് ഡ്രമ്മിലൊക്കെ കായ്ക്കുന്ന പഴം, പക്ഷെ ഡ്രമ്മിൽ ഇവിടെ കായ്ച്ചിട്ടുണ്ട്. അത് ഞാൻ പറിച്ച് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പൊ പഴുത്ത് വന്നേള്. വേറെ ഇനങ്ങൾ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതിലൊരു നല്ല വെറൈറ്റി ആണ് അലഹബാദ് സഫേദ് ആണ്. സീഡ് കുറവാണ്, കഴിക്കാൻ ക്രിസ്പിയാണ്, ഉള്ള് നല്ല വൈറ്റ് കളറാണ്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പം ഉണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്യാം. കുറച്ചും കൂടി പഴുക്കാനുണ്ട്, കുറച്ചും കൂടി പഴുക്കാനുണ്ട് കേട്ടോ. ഈ വീടിന്റെ ഫ്രണ്ട് വശത്തെ ഇപ്പൊ എത്ര വെറൈറ്റി ഉണ്ടോ ഇവിടെ ഈ ഏരിയ മാത്രം? ഇവിടെ തന്നെ ഒരു 10-40 വെറൈറ്റി കാണണം. ഇവിടെ ഇവിടെ അല്ലേ? ആ, ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ മാവ് മല്ലിക കായ്ച്ചിട്ടുണ്ട്, മിൽക്ക് ഫ്രൂട്ട് കായ്ച്ചിട്ടുണ്ട്, തായ്ലൻഡിന്റെ പിങ്ക് ചാമ്പ കായ്ച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ മാസം വരെ ഒക്കെ ഉണ്ട്. ഇത് ഏതാണ്? ഇത് സപ്പോർട്ടയാണ്. സപ്പോർട്ട അല്ലേ? സപ്പോർട്ട. ഇവിടെ തന്നെ ഒരു 5-6 എണ്ണം ഇവിടെ ഇപ്പൊ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പൊ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ പിന്നാമ്പുറത്ത് ഞാൻ കാണിച്ചാൽ. ഞാനും ഏറ്റവും കൂടുതൽ കൃഷിയിൽ ഫോക്കസ് ചെയ്യുന്നത് പച്ചക്കറിയാണ്. ഫ്രൂട്ട്സിന് വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കാറില്ല. ഇപ്പൊ ചേട്ടൻ രണ്ടാഴ്ചയായിട്ട് വിളിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് എറണാകുളത്തേക്ക് വരുമ്പോൾ ഒന്ന് കയറണത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ കയറുന്നത്. പക്ഷേ വന്നത് 100% റിസൾട്ടായി. ഞാനും തീർച്ചയായിട്ടും എന്റെ വീട്ടിലെ കുറച്ച് പ്ലാന്റ് ഞാൻ നട്ടിരിക്കും. കണ്ട വേണ്ട, ഇവിടുത്തെ ബാക്ക് വശത്തുള്ള അവസ്ഥ നോക്കിയാൽ ഇവിടെ എത്ര വെറൈറ്റി ഉണ്ടല്ലോ. ഇവിടെ ഒരു 25-30 വെറൈറ്റികളുണ്ട്. അതെ, ചാമ്പ. അതെ, ചാമ്പ ഗംഭീരായിട്ടുണ്ടായിരിക്കുന്നത്. തായ്ലൻഡ് ബെൽ ചാമ്പയാണ് ഈ കാണുന്നത്. ഇതാ, ഇത് റംബൂട്ടാൻ. റംബൂട്ടാൻ സീസൺ ആണ്. അടുത്ത മാസം റംബൂട്ടാൻ. അടുത്ത മാസം ഫ്ലവർ ചെയ്തത് റംബൂട്ടാൻ. ഏത് വെറൈറ്റി നല്ലത്? N80. കേരളത്തിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ കൃഷിയാണ് റംബൂട്ടാൻ അല്ലേ? N80 നല്ല വെറൈറ്റി. ഞാൻ മിയന്മാറിലൊക്കെ പോയപ്പോഴൊക്കെ അവിടെ കേരളത്തിൽ സെയിം ക്ലൈമറ്റ് ആണ്, നന്നായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത് അല്ലേ. ഇതിപ്പം ഈ ഡ്രമ്മിൽ നമുക്ക് എത്ര വർഷം? നമുക്ക് ഇതൊരു 10 വർഷത്തോളം. 10 വർഷം കഴിഞ്ഞിട്ട് ഇത് മാറ്റണം അല്ലേ? ഡ്രം പൊട്ടും. ഓറഞ്ചാണ്. ഓറഞ്ച് നാഗ്പൂർ ഓറഞ്ചാണ്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടാ. അതെ, ഇതെന്നാ ഇത്? ഇത് ജബോട്ടിക്കാപ്പം. ജബോട്ടിക്ക. ആ, ഇത് ജബോട്ടിക്കാപ്പാണ്. ഇതാ അതിന്റെ അവിടെ. ഇത് ഞങ്ങൾ സീസൺ ഒന്നുമില്ല. ഇത് ഹൈബ്രിഡ് റെഡ് ആണ്. ഇത് സബാറയാണ്. ജബോട്ടിക്കാപ്പ ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതിൽ റെഡ് ഹൈബ്രിഡ് കായ്ച്ച കൊച്ചിൽ. ഇത് ബ്രസീലിയൻ പഴങ്ങളാണ്. ഇതെല്ലാം തൊലി ഒന്നും കളയണ്ട, വെറുതെ ജബോട്ടിക്കാപ്പ. മധുരല്ലേ? ആ, കഴിക്ക്. എന്നിട്ട് അവരോട് റിസൾട്ട് പറഞ്ഞു. മനീല ടെന്നീസ് ബോൾ. മനീല എന്ന് പറയുന്നത് ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനീല എന്ന സ്ഥലത്തെ പ്ലം ആണ്. അത് ഇവിടത്തെ എങ്ങും കണ്ടിട്ടില്ല. വിദേശ പഴങ്ങളാണ് ഇതെല്ലാം കൂടുതൽ. അതിന് ഒന്നും വേണ്ട, കഴിക്കാം. നിങ്ങൾക്ക് ഇത് നല്ലോണം പഴുക്കോട്ടെ. ബ്ലാക്ക് കളറും ഒരു ചവർപ്പും മധുരവും കൂടി ചേർന്നാണ്. ഓ, കാണിച്ചു ഫ്ലഷ് കണ്ടു. ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട് ചേട്ടാ. ഇത് നമ്മുടെ വീട്ടിലേക്ക് വെക്കുമ്പോഴേ ഇത്രയും ബുഷായിട്ട് വളരാനില്ല, അതിന്റെ ടെക്നിക്ക് എന്നാ? അതെന്താന്ന് വെച്ചാൽ 2 വർഷം കൂടുമ്പോ എല്ലാ ഫ്രൂട്ട് പ്ലാന്റ് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായി കൊട്ട നിക്കണ പോലെ നല്ല ഭംഗി നല്ല കണ്ടില്ലേ? ഉദാഹരണമാണ്.
നന്നായിട്ട് മലകളൊക്കെ നന്നായിട്ട് പ്രൂൺ ചെയ്ത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതെ, അപ്പൊ അത്രത്തോളം ചെടിക്ക് ആരോഗ്യം കായ്ഫലം കൂടുതലാണ്. ഇദ്ദേഹത്തിന് ഉണ്ടാക്കി നോക്കിയേ ഉണ്ടേ ആയിട്ടുണ്ടേ തായ്ലൻഡിന്റെ ജംബോ സപ്പോർട്ടാണ് ഈ കാണുന്നത്. നിറയെ കാഴ്ചയിടങ്ങൾ, പുഴുവില്ലാത്ത നമ്മളെ പരിചരണത്തിന്റെയാണ്. സാധാരണ പ്രിയൂറിനൊക്കെ എപ്പോഴും പുഴുണ്ടാവും. കമ്മിലൊക്കെ നടുമ്പോൾ ആളുകൾക്ക് ആശങ്കയുണ്ട് പഴങ്ങൾ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള. അപ്പൊ അതിന് ഒറ്റൊരു മറുപടി എനിക്കുള്ളത്, കാരണം പഴങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കൊല കുത്തി ഒരുപാട് കിലോ കണക്കിന് വിൽക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉണ്ടാവുന്ന പഴങ്ങൾ, അതായത് നമ്മൾ നട്ട് വളർത്തി വെള്ളമൊഴിച്ച് വളമിട്ട് ഉണ്ടാവുന്ന ഒരു പഴമെങ്കിലും നമ്മളത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതിൽ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആൾക്കാരാണ്. ഫ്രൂട്ട് വേറെ പുറത്തുനിന്ന് മേടിക്കാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ വലുത് പറഞ്ഞല്ല, അത്യാവശ്യമുണ്ട്, പഴങ്ങളൊക്കെ ഇവിടെയുണ്ട്, അത് നിങ്ങളിവിടെ വന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളത് നമ്മൾക്ക് കഴിച്ച് അതിൻ്റെ നാച്ചുറൽ സ്മെൽ, ഇപ്പോൾ ഒരു പേരക്ക കഴിക്കുമ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പേരക്ക പോലെയാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പേരക്ക പൊട്ടിച്ച് കയ്യിൽ വെക്കുമ്പോൾ തന്നെ, അല്ലെ മാമ്പഴം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെൽ ഉണ്ടല്ലോ, അത് നമ്മളെ പിന്നോക്ക് നമ്മുടെ ബാല്യകാലത്തിലേക്ക് കൊണ്ടുപോകും നമ്മുടെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഇത്തരത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ 2.5 സെന്റിൽ എങ്ങനെയാണ് ഇത്രത്തോളം ഫലവൃക്ഷങ്ങൾ അല്ലെ പഴങ്ങൾ പഴച്ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നതെന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും. ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക്, കാരണം ഒഴിഞ്ഞ ബാരലും പോട്ടുകളൊക്കെ ഇപ്പോൾ ധാരാളം വാങ്ങാൻ കിട്ടും. ഇതൊക്കെ നമ്മുടെ ഒഴിവ് സമയങ്ങൾ, ആദ്യം പറഞ്ഞ പോലെ ഒഴിവ് സമയങ്ങളിൽ നല്ല പഴച്ചെടികൾ വെച്ചു പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കുറച്ച് മുതിർന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കായ്ഫലം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, തീർച്ചയായിട്ടും പോട്ടും ഡ്രമ്മും എല്ലാത്തിലും കായ്ക്കുന്ന മാവും പ്ലാവും ചാമ്പയും എല്ലാം നിങ്ങൾക്ക് നടാം, തീർച്ചയായിട്ടും കായ്ഫലം തരും, ഒരു സംശയം വേണ്ട. പലതും പല ടൈമിനാണ്. തീർച്ചയായിട്ടും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുമിച്ചല്ല ഈ പഴങ്ങളെല്ലാം ഉണ്ടാകുന്നത്, കാരണം പല വിദേശി സ്വദേശി ആയതുകൊണ്ട് വിദേശത്തുള്ള ഓരോ ക്ലൈമറ്റ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റ് ട്രോപ്പിക്കൽ കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചാമ്പ തന്നെ കായ്ക്കുന്ന ഒരു സീസണിലാണ്, മാവ് കായ്ക്കുന്ന ഒരു സീസണിലാണ്, പേര അങ്ങനെ റെഗുലറായിട്ട് കായ്ക്കുന്നതുണ്ട്. അപ്പം പല പഴങ്ങളുണ്ട്, അതെല്ലാം പല സമയത്ത് കായ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പഴങ്ങൾ കഴിക്കാൻ പറ്റും. എല്ലാ ഫ്രൂട്ടും നമുക്ക് ഇതിനകത്ത് വിളയിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു സംശയം വേണ്ട. അതിന് ഉദാഹരണമാണ് എൻ്റെ വീട്ടിൽ 2.5 സെന്റ് സ്ഥലത്തിൽ, ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ പുള്ളി കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവും. ചേട്ടൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ചെടികൾ വളർത്തുന്ന രീതിയും എങ്ങനെയാണ് തൈകൾ തിരഞ്ഞെടുക്കേണ്ടതും, ഡ്രമ്മുകൾ എവിടെ കിട്ടും, പോട്ടുകൾ എവിടെ കിട്ടും, മണ്ണ് മിക്സ് ചെയ്യണം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സംശയം വേണ്ട, നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ, ഞാൻ ജോലിയിലാണെങ്കിൽ പോലും തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിൽ ഒരു മടിയുമില്ല, കാര്യം കൃഷിയോട് ഒരുതരം പ്രണയമാണ് നമ്മൾ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പം പിണ്ണാക്ക്, ഇതെല്ലാം ചെയ്ത ജൈവവളമാണ്. ഇതാണ് നമ്മളിപ്പോൾ സ്ഥിരം നമ്മൾ ഡ്രമ്മിലെ ചെടികൾക്കൊക്കെ കൊടുക്കുന്നത്. കാര്യം അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് വേണ്ട എല്ലാ ചെറിയ ന്യൂട്രിയൻസൊക്കെ കിട്ടും. അപ്പോൾ ചെടികൾക്ക് നല്ല പച്ചപ്പ് വരും. എല്ലുപൊടി, ചാണപ്പൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പം പിണ്ണാക്ക്, ഇതെല്ലാം ചേർത്ത മിശ്രിതമാണ് ഈ കാണുന്നത്. അതിന് നമ്മൾക്ക് ഒരുപാട് മരുന്നുകളുണ്ട്, അഗ്രോ പ്ലസ്, ജൈവോണ അഗ്രോ പ്ലസ്, അല്ലെങ്കിൽ റീവ പോലത്തെ മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെടീനെ നമുക്ക് സംരക്ഷിക്കാം. ഒരു പ്ലാന്റ് മണ്ണി വെക്കുന്നതാണോ അല്ലെങ്കിൽ ഡ്രമ്മി വെക്കുന്നതാണോ നല്ലത്? സ്ഥലമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും മണ്ണിൽ വെക്കുന്നതാണ് നല്ലത്, കാരണം കായ്ഫലം എണ്ണം കൂടുതലായിരിക്കും, ചെടിയുടെ വലിപ്പം വലിയ വലിപ്പം ഉണ്ടാവും. മണ്ണിൽ ഡ്രമ്മിൽ വെക്കുമ്പോൾ കായയുടെ എണ്ണം കുറവായിരിക്കും, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലപരിമിതി കുറവായതുകൊണ്ട് അതിൻ്റെ വലിപ്പവും വേരോട്ടം കുറവുള്ളത് കൊണ്ട് എണ്ണം കുറവായിരിക്കും. എണ്ണം കുറവെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള എന്തായാലും കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും സ്ഥലം കുറവുള്ളവര് ഡ്രമ്മിൽ വെക്കുക, സ്ഥലം കൂടുള്ളവര് മണ്ണിൽ വെക്കുക, മണ്ണിൽ വെക്കാം. അതല്ല വെള്ളക്കെട്ട് ഉള്ള ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും ഡ്രമ്മിലും ഡ്രമ്മിൽ വെക്കാം. അതല്ല ഞാൻ വേറെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ഡ്രമ്മിൽ സാധ്യത കുറവുള്ള ഫ്രൂട്ട് പ്ലാന്റ് വല്ലതും ഉണ്ടോ അതൊന്ന് പറഞ്ഞേരി. ഡ്രമ്മിൽ സാധ്യത കുറവുള്ള, അതായത് പ്ലാവ് ഇനങ്ങൾ പോലെയുള്ള ഡ്രമ്മിൽ വെക്കാതിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം 2 വർഷം വരെയും ചക്ക കിട്ടി തരും, പിന്നീട് അതിൻ്റെ കമ്പണക്കലൊക്കെ കയറി കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പ്ലാവുകളൊക്കെ എപ്പോഴും മണ്ണിൽ തന്നെ വെക്കുന്നതാണ് ഉചിതം. അപ്പൊ കേരളത്തില് ഒരുപാട് ഫ്രൂട്ട് കൃഷിയില് സാധ്യത ഉണ്ടെന്ന് കാണിച്ചൊരു വലിയ മനുഷ്യന്റെ അടുത്താണ് നിൽക്കുന്നത്. ബിഗ് സ്ഥലോട്ട്. അപ്പൊ സന്തോഷം. മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ വിഷയമായിട്ട് കാണുന്നവരെ ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും ഒന്ന്.